വരുന്ന അടുത്ത ആളിട്ട അറിവ് നമ്മുടെ അമേരിക്കൻ പുള്ളി ഇതാ കേട്ടോ. അതിവന്റെ എന്താണ് പേര് പറഞ്ഞേ? സോയി. അപ്പോൾ അങ്ങനെ ഇതാ കേട്ടോ നമ്മുടെ അമേരിക്കൻ പുള്ളി. അവളെ നിപ്പൊക്കെ നോക്കി, പുള്ളി കേട്ടോ നിപ്പുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ സോയി നോക്കണത് ഇവിടെ ഒരു നാടനുണ്ട് കേട്ടോ, ഒരു നാടൻ, ഒരു പാവം ഒരു നാടനുണ്ട്. ആളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ആൾ കലിപ്പിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്തേക്ക് കേട്ടോ മെയിനായിട്ട് സോയി പോണത്. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജാക്സൺ ലാസ്റ്റ് ഫുഡ് കൊടുക്കണ നോക്കണ ഒരാളായതുകൊണ്ട് ഇപ്പോൾ ജാക്സനെ കണ്ടു കഴിഞ്ഞാലൊന്നും പോണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അമേരിക്കൻ പുള്ളീനെ കുറിച്ച് പറഞ്ഞോ റേറ്റൊക്കെ. അങ്ങോട്ട് പോക്കോ, അങ്ങോട്ട് പോക്കോ. എടാ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അമേരിക്കൻ പുള്ളിയുടെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ജാക്സനോട് ചോദിക്കട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ടുള്ള അമേരിക്കൻ പുള്ളിയുടെ വിശേഷങ്ങളാണ്. വാ വാ, സോയ് സോയ് സോയ്. ആളെ എൻ്റെ അടുത്ത് വന്നിട്ട് മുട്ട് സെറ്റായിട്ട് കല്ല ചുറ്റിയത് ഇപ്പം എന്നെ വലിച്ചിടോ. റീനോ പറഞ്ഞെടുത്ത് ദൂരെ എടുക്ക്, ഞാൻ ആളെ നടത്തി കാണിച്ചരാം. എല്ലാവരും പറയണ പോലെ ഇത്തിരി ഇടങ്ങേറാണെന്നൊക്കെ പറയണതുള്ളൂ. ശരിക്കും ആൾ അത്രയ്ക്ക് ഇടങ്ങേറൊന്നല്ല കേട്ടോ. നല്ല ഫ്രണ്ട്ലി ഡോഗ് തന്നെയാണ് ഈ അമേരിക്കൻ പുള്ളി. അത് കണ്ടില്ലേ, ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ റിനു ഇപ്പോഴും ഇതേ പേടിച്ച് മാറിക്കാട്ടോ. ഒരു വീഡിയോ എടുത്ത റിനുവിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയി. ഒരു ബ്രീഡറാണ്, ഒരു ബ്രീഡറാണ്, ഒരു ബ്രീഡറാണ്. ഓടനോട്ടം കണ്ട, ഒരു ഓടനോട്ടം കണ്ട, ഒരു ബ്രീഡർ ഓടനോട്ടം, ഒരു ബ്രീഡർ ഓടണം. ഇത്രയ്ക്ക് വലിയ ടെററൊന്നുമല്ല, ആളൊരു പാവമാണ്. എന്തായാലും നമുക്ക് ജാക്സനോട് തന്നെ ബാക്കി അമേരിക്കൻ പുള്ളിയുടെ വിശേഷങ്ങൾ, അമേരിക്കൻ പുള്ളിയുടെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് ജാക്സനോട് തന്നെ ചോദിക്കാം കേട്ടോ. സോയ് സോയ സോയ്, ഈസി 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 ഗേൾ ഈസി ഗേൾ, സെറ്റ് 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 സെറ്റ്, ഗുഡ് 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 ഗുഡ്. അല്ല ആൾ അത്രയ്ക്ക് ടെററൊന്നല്ല കേട്ടോ, ആൾ പറയണ പോലെ ടെററൊന്നല്ല, ആള് പാവാണ്. ആ പറഞ്ഞോ, അതേ റീനു കൂടെ കരഞ്ഞ സീനൊക്കെ ആക്കി കണ്ണൊക്കെ നോക്കി റീനുവിന്റെ കരഞ്ഞ് റീനു പോട്ടൊക്കെ അറിയില്ല. ചെയ്തേക്കണം പിന്നെ ഞാൻ പൊതുവെ ഇതിനെ ഞാൻ കേട്ടേക്കണ ഇത്ര ടെററാണ് എന്നൊക്കെ. അതുകൊണ്ട് ഒരു പേടി അതുകൊണ്ടാണ് വേറെ ഒന്നല്ല. പിന്നെ ഇവന്റെ കാര്യം പറഞ്ഞാ ഇതിന് പറഞ്ഞ വില കൊടുത്തവൻ എടുത്തിട്ടുണ്ടോ എന്നാണ് അവന്റെ ആ ഒരു ക്രേസും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം റേറ്റ് പറഞ്ഞോ. പഞ്ചാബിൽ നിന്നെടുത്താണ് ഇവിടെ. ആ പുള്ളി മാത്രം ഓള് ഒരു കെണ്ണലിൽ നിന്നെടുത്താണ്. അതായത് ഒരു മോഹനം എടുത്ത് എടുത്താന്ന് പുള്ളി. ആണിതിപ്പ എന്റെ കൂടെ വന്ന് കണ്ടോ, അതാണ്ടാ എന്റെ അടുത്തൊക്കെയാണ് വന്ന് നിക്കണത്. നോക്കിയേ സോയ് സോയ് സോയ്, നോക്കിയേ ഒരു അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ബ്രീഡാണ്. എല്ലാരും പറഞ്ഞ ഇടങ്ങേറാണെന്ന് പറയുന്ന ബ്രീഡാട്ടോ. ഇത് നോക്കിയേ ആള് നോക്കിയേ, ഇതാണ്ടോ ഏറ്റവും ഇടങ്ങേറാണെന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് നോക്കിയേ എന്നെ എന്നെ കടിക്കുന്നതല്ല കേട്ടോ, കടിക്കണതല്ല ആള്, കടിക്കണതൊന്നല്ല, നല്ല ഫ്രണ്ട്ലിയാണ് ആള്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് നോക്കിയേ എന്നെ നക്കിക്കൂട്ടോ, ശരിക്കും നല്ല അടിപൊളി ബ്രീഡാട്ടോ. കാണാൻ നോക്കിയേ നോക്കിയേ, ആള് സ്നേഹിച്ചിങ്ങനെ കൂട്ടണം എന്നെ, കാലങ്ങനെ പിടിക്കണ
ക്യാമറ നിനക്ക് എടുക്കണോ? സോയി സോയി ആളത് എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നോട്ടോ, പാവം ഭയങ്കര ടയർഡ് ആയിട്ട്. അപ്പോഴും ഇവിടെ ക്ഷീണിച്ച് പേടിച്ച് മാറിയിരിക്കണ ആളത് ഇവിടെ ഉണ്ട് കേട്ടോ. പേടുന്നില്ല, ഞാൻ എന്റെ പപ്പേനെ അമ്മേനായിട്ടൊക്കെ സംസാരിക്കായിരുന്നു ജാക്സന്റെ. അപ്പൊ അവര് പറയാണ് ഇവന്റെ ഈ ഒരു ക്രേസ് കാരണം കൊണ്ട് അവര് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു അവന് ഒരു ഫാമായിട്ട് തുടങ്ങാനുള്ള പ്ലാനിൽ അവര് ഈ സ്ഥലമൊക്കെ കൊടുത്തിട്ട് വേറെ പോവാന്നൊക്കെ വിചാരിച്ച് നിക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഭയങ്കര ലക്കാണ് കേട്ടോ അങ്ങനെ പാരന്റ്സിനെയൊക്കെ കിട്ടാന്ന് വെച്ചാല്. ഈ ഒരു ഫീൽഡിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല സത്യം പറഞ്ഞാല്. ഞങ്ങളുടെ പാരന്റ്സ് തന്നെ ഞങ്ങൾക്ക് ആദ്യം ഇച്ചിരി മടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് അവരും ഞങ്ങളോട് സപ്പോർട്ട് ആയത്. ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്, അലച്ചിലാവില്ലേ, കഷ്ടപ്പാടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യണ കണ്ടിട്ട് ഞങ്ങളുടെ പാരന്റ്സിന് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതിനോട്. അപ്പോ സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ബിസിനസ് മാത്രമായിട്ടല്ല കാണുന്നത്, സത്യം പറഞ്ഞാൽ ഒരു ക്രേസും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ക്രേസിൽ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഈ പ്രാന്തന്മാരാണല്ലോ വേറെ പ്രാന്തന്മാരെ കണ്ടുമുട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടൊരു പുള്ളിയാണ് നമ്മുടെ ജാക്സൺ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ജാക്സൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജാക്സൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ നല്ല അടിപൊളി ഫാമുകളൊക്കെ വരട്ടെ, ഭാവിയിലത്തെ വലിയൊരു ബ്രീഡർ ആവട്ടെ. അപ്പോൾ നല്ല ഡോഗ്സിനെ ഒറിജിനൽ ബ്രീഡ്സിനെയൊക്കെ വേണ്ടവർ എന്തായാലും ജാക്സൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജാക്സൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഫോൺ വിളിച്ചാലും അവൻ വളരെ പയ്യെ സംസാരിക്കുള്ളൂ, പെട്ടെന്ന് വെച്ചോളി അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണം. അത് ഇഷ്ടക്കുറവുണ്ടോ താഴ്ന്ന ഭയങ്കര താഴ്ന്ന രീതിയിലൊക്കെയാണ് ആള് സംസാരിക്കുള്ളൂ. ഹലോ പറഞ്ഞോളൂ. നീ ഒരു സൈലന്റ് ഒരു ഫോൺ വിളി കേട്ടോ പുള്ളിയുടെ. അപ്പൊ എന്തായാലും വിളിക്കാനുള്ളവർക്കൊക്കെ വിളിച്ച എന്തായാലും ഡോഗ്സിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളുടെ ഡോഗ്സിന്റെ വിശേഷമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് ഇവന്റെ കുറച്ച് പേർഷ്യൻ കാറ്റ്സിനെ ആണ് കേട്ടോ മീറ്റ് ചെയ്യാൻ പോണത്. അതന്നെ, അപ്പൊ പേർഷ്യൻ കാറ്റ്സിന്റെ അവരെയും കൂടി കണ്ടിട്ട് വേണം ഇവിടുന്ന് യാത്ര തിരിക്കാൻ. അപ്പൊ ഇനി നമുക്ക് വൈകാതെ തന്നെ അവരെയും കൂടി പോയി കാണാം കേട്ടോ. ഇവിടെ നല്ല കളിയാണ് കേട്ടോ ഇവര്. ഒരു അവസ്ഥയിലാക്കുന്ന ആള് ഇവിടെ പത്തനംതിട്ട നമ്മുടെ ഡോൾബിനെയും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഡോൾബിക്ക് ആണെങ്കിൽ ശല്യമില്ല ഇവിടെ അടുത്തോട്ട് വരാൻ പറ്റും. അവളെ പുറത്തോടണം. ജാക്സൺ ഈ പഞ്ചാബിൽ നിന്നൊക്കെ ഡോഗ്സിന് എടുക്കുമ്പോ നമുക്ക് ജെന്യൂൻ ആയിട്ട് ഉറപ്പിച്ച ഒരു ധൈര്യത്തിൽ എടുക്കാൻ പറ്റും. കാരണം ഉണ്ടല്ലോ കുറെ പേരുടെ ഒരു ഡൗട്ടാണ്, അയ്യോ പഞ്ചാബിൽ നിന്ന് അത് ജെന്യൂൻ ആയിരിക്കും ഒറിജിനൽ ആണോ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ നീ എത്ര നാളായിട്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്? ഞാൻ അവിടെ ഒരു വർഷത്തിന് മേലായിരുന്നു. പിന്നെ വെച്ചാല് നമുക്ക് പപ്പീനൊക്കെ ആണെന്ന് അറിയാൻ പറ്റുമോ? ക്രോസ് കേറിയിട്ടുണ്ടാകുന്ന നമുക്ക് പപ്പീനെ പാരന്റ്സിനെ അറിയാൻ പറ്റും. അതൊക്കെ നോക്കിയിട്ട് എടുക്കോളൂ. ഇവിടെ സ്ഥിരമായിട്ട് എടുക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്. അവരുടെ ആകുമ്പോൾ നമുക്ക് കാണിക്കണ വീഡിയോയിൽ കാണിക്കണ ചെയ്യും പപ്പിയുടെ എത്തുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഉള്ളവരുടെ മാത്രം എടുക്കുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് ഒക്കെ ക്ലിയർ ആയാലും അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും കെയർ ഓഫ് ഒക്കെ എടുത്താൽ മതി കേട്ടാ. അല്ലാണ്ട് ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് നാളെ നമുക്ക് പപ്പീനെ ബുക്ക് ചെയ്ത് പൈസ ഒന്നും ആരും അയച്ചു കൊടുക്കരുത്. ചതി പറ്റുന്നവരും ഉണ്ട്.